ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വോളി വ്ലോഗർ. 1921 YMC എന്ന ക്ലബാണ് വോളിബോൾ എന്ന കായിക വിനോദത്തെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ 1956 വോളിബോൾ എന്ന കായിക വിനോദം ജനഹൃദയങ്ങളിൽ നിന്നും ജനഹൃദയങ്ങളിലേക്ക് കാട്ടുതീ പോലെ പടർന്നു കയറി. നിരവധി അനവധി ദൃശ്യ വിസ്മയങ്ങൾ സമ്മാനിച്ച് കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ തന്റെ 12 നമ്പർ ജേഴ്സി അണിഞ്ഞ് ഇവൻ കളത്തിലുണ്ടെന്ന കാര്യം പറഞ്ഞാൽ ഏതൊരു എതിരാളികളുടെയും മനസ്സിൽ ഭയത്തിന്റെ വിത്തുകൾ പാകാൻ കേൾപ്പുള്ളവൻ. തന്റെ 197 cm ഹൈറ്റ് കൊണ്ടും 345 cm സ്പൈക്ക് റീജ് കൊണ്ടും ഇന്ത്യൻ വോളിബോളിന്റെ തട്ടകത്തിലേക്ക് പറന്നുയർന്നവൻ. തന്റെ അറ്റാക്കിംഗ് സ്കിൽസ് കൊണ്ടും ബ്ലോക്കിംഗ് ടെക്നിക്കുകൾ കൊണ്ടും എതിരാളികളെ പോലും അമ്പരപ്പിച്ചവൻ. കേരളത്തിന്റെ മുൻനിരയിലെ പോരാളി, ഇന്ത്യയുടെ നായകൻ എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത വിശേഷണങ്ങൾ പുറമെയാണ് ഈ മിന്നും താരം. Yes guys, he is Mr. Jerome Vineeth. So guys, you are watching Fawas Basheer and this is the story of Jerome Vineeth. നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പരാജയങ്ങൾക്ക് മുൻപിൽ പതരാതെ മുൻപോട്ട് പോവുക. ഒരിക്കൽ വിജയം നമ്മളെ തേടിയെത്തും. എന്നാൽ തന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനായി തനിക്ക് ചിലപ്പോൾ ചിലത് ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ദൃഢനിശ്ചയം എടുത്തുകൊണ്ടാണ് ജെറോം വോളിബോൾ ലോകത്തേക്ക് കാൽവെക്കുന്നത്. എന്നാൽ തന്റെ തുടക്കകാലങ്ങളിൽ വോളിബോൾ ജെറോമിന് നൽകിയത് പരിക്കുകൾ മാത്രമായിരുന്നു. ആ പരിക്കുകൾക്ക് മുമ്പിൽ വകവെക്കാതെ ജെറോം പൊരുതിക്കേറിയത് വോളിബോളിന്റെ പുത്തൻ പുതിയ ലോകത്തേക്കായിരുന്നു. ജെറോമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ഗെയിം പ്ലേയിലൂടെ കാണാം. ഇത് ജെറോം വിനീത്. 1992 June 26 പുതുക്കോട്ടയിൽ നിന്നും 30 km മാറി കോട്ടക്കാട് എന്ന ഗ്രാമത്തിൽ പരമ്പരാഗതമായി കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിലായിരുന്നു ജെറോമിന്റെ ജനനം. കൃഷിയിലുണ്ടാവുന്ന ലാഭനഷ്ടങ്ങൾ അനുസരിച്ച് സമൃദ്ധിയും ദാരിദ്ര്യവും മാറി മാറി ജീവിതം മുന്നോട്ടു പോകുമ്പോൾ തന്റെ ഗ്രാമത്തിലെ മൈതാനങ്ങളിൽ സുഹൃത്തുക്കൾ കളിക്കുമ്പോൾ വല്ലപ്പോഴും ലഭിച്ചിരുന്ന അവസരങ്ങളെക്കാൾ കൂടുതൽ ദൂരെ നിന്നും നോക്കിക്കണ്ടിരുന്നവനായിരുന്നു ജെറോം. എന്നാൽ ഒരിക്കൽ പോലും താൻ കരുതിയിരുന്നില്ല തന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒന്നാണ് താൻ ഈ തട്ടിക്കളിക്കുന്നത് എന്ന്. പഠനം എന്നത് ഏതൊരു ആവറേജ് വിദ്യാർത്ഥിയെയും പോലെ തന്നെ ജെറോമിനും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. തനിക്ക് ടെക്നിക്കൽ ഫീൽഡാണ് കുറച്ചുകൂടി നല്ലത് എന്ന് കരുതി ജെറോം പോളിടെക്നിക്കിൽ അഡ്മിഷൻ എടുത്ത് പഠനവും ആരംഭിച്ചു. അങ്ങനെയിരിക്കെയാണ് പോളിടെക്നിക്കിന്റെ സ്പോർട്സ് മീറ്റ് അരങ്ങേറുന്നത്. തന്റെ നാട്ടിൻപുറത്ത് കളിച്ചുള്ള പരിചയവും തന്റെ 197 cm നീളത്തിന്റെയും അകമ്പടിയോടുകൂടി വോളിബോളിന്റെ ടീമിലേക്ക് ഒരു മിഡിൽ ബ്ലോക്കറായി അരങ്ങേറി. ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ ഒരു റോൾ ഉണ്ടാകും. അത് കണ്ടെത്തിത്തരാൻ കാലം ഒരു അവസരം നമ്മളിലേക്ക് എത്തിക്കും. അത് മനസ്സിലാക്കി തരാൻ ദൈവം ചിലപ്പോൾ മനുഷ്യരുടെ രൂപത്തിൽ നമ്മളിലേക്ക് എത്തും. അങ്ങനെ ജെറോമിന്റെ ജീവിതത്തിൽ വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് ഷാഹുൽ. ഷാഹുൽ വോളിബോളിന്റെ ലോകത്തെപ്പറ്റി ജെറോമിന് പകർന്നു നൽകി. ആ വാക്കുകൾ ജെറോമിന് പുത്തൻ അറിവുകൾ സമ്മാനിച്ചു. അങ്ങനെ പോളിടെക്നിക്കിന്റെ പഠനം അവസാനിപ്പിച്ച് ജമാൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ജെറോം തീരുമാനിച്ചു. എന്നാൽ ജെറോമിന്റെ അച്ഛൻ അതിനെ എതിർത്തു. പക്ഷേ അപ്പോഴേക്കും തന്റെ ജീവിതത്തിൽ വോളിബോൾ എന്നത് അടർത്തി മാറ്റാൻ കഴിയാത്ത ഒരു വികാരമായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ജെറോം ജമാൽ കോളേജിൽ കൊമേഴ്സ് വിദ്യാർത്ഥിയായി അഡ്മിഷൻ എടുത്ത് പഠനം ആരംഭിച്ചു. അങ്ങനെ 2011 ജൂനിയർ നാഷണൽസ് ടീമിൽ ഒരു ബ്ലോക്കറായി തന്റെ കരിയറിനെ തന്നെ തുടക്കം കുറിച്ചു. അങ്ങനെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കോച്ചസിൽ ഒന്നായിട്ടുള്ള ദക്ഷിണായനമൂർത്തി സാർ ജെറോമിന്റെ കളി കാണുന്നതും SRM യൂണിവേഴ്സിറ്റിയിലേക്ക് ക്ഷണിക്കുന്നതും. അങ്ങനെ ജെറോം ജമാൽ കോളേജിലെ പഠനം അവസാനിപ്പിച്ച് SRM യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു. ആ വർഷം ആൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി വിൻ ചെയ്തത് SRM ആയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് IOB യൂണിവേഴ്സൽ പൊസിഷനിൽ ഒരു ഒഴിവ് വരുന്നതും. അങ്ങനെ അന്നത്തെ SRM യൂണിവേഴ്സലായിരുന്ന രാജ്കുമാർ IOB ജോയിൻ ചെയ്യുന്നതും. അപ്പോൾ SRM ടീമിന് ഒരു യൂണിവേഴ്സലിന്റെ അത്യാവശ്യമായി വന്നു. അവസാനം കോച്ചസിന്റെ നിർദ്ദേശപ്രകാരം ജെറോം യൂണിവേഴ്സൽ പൊസിഷനിലേക്ക് പ്രാക്ടീസ് ആരംഭിച്ചു. പക്ഷേ പെട്ടെന്നുള്ള മാറ്റം ജെറോമിന് വളരെ അധികം പ്രയാസങ്ങളും അതിലധികം ഇഞ്ചുറികളും സമ്മാനിച്ചു. എന്നാൽ ആ ഇഞ്ചുറികൾക്ക് മുൻപിൽ തളരാതെ നമ്മുടെ വിൽ പവർ കൊണ്ട് ഇഞ്ചുറികളെ നേരിടാം എന്ന് ജെറോം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മൊറാദാബാദിൽ വെച്ച് നടന്ന 62nd നാഷണൽസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ്. അതിൽ തമിഴ്നാടിന് വേണ്ടി ജെറോം കളത്തിലിറങ്ങി. ആ വർഷം തമിഴ്നാട് ചാമ്പ്യൻഷിപ്പിൽ വിൻ ചെയ്യുകയും ചെയ്തു. തമിഴ്നാടിന്റെ അന്നത്തെ വിജയത്തിന് ജെറോമിന്റെ പങ്ക് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ആ വർഷം ബെസ്റ്റ് ഓൾറൗണ്ടർ അവാർഡിന് അർഹനായത് ജെറോം ആയിരുന്നു. അത് ജെറോമിന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പിന്നീട് നിരവധി അനവധി അവസരങ്ങളും അംഗീകാരങ്ങളും ജെറോമിനെ തേടിയെത്തി. 2014 സീനിയർ ഇന്ത്യൻ ടീമിലൂടെയും നിരവധി ദേശീയ അന്തർദേശീയ ഗെയിമുകളിലൂടെയും ജെറോം കൂടുതൽ ജനശ്രദ്ധ നേടി. അങ്ങനെ ജെറോമിന് വമ്പൻ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് പോലും അവസരങ്ങൾ വന്നു. തുടർന്ന് ജെറോം കൊച്ചിൻ BPSL ഭാഗമായി. അപ്പോഴേക്കും കോട്ടക്കാട് നിന്നും എറണാകുളത്തേക്ക് ജെറോം താമസം മാറ്റി. പിന്നീട് നിരവധി അനവധി ടൂർണമെന്റുകളിലുടനീളം കേരളത്തിന്റെ ജേഴ്സി അണിഞ്ഞ് തുടർന്ന് 66th സീനിയർ നാഷണൽസിന്റെ കാഹളം മുഴങ്ങി.
കേരളത്തെ ആര് നയിക്കും എന്നതിൽ വലിയ സംശയമുള്ളവാക്കി. കാരണം ആ വർഷം ആതിഥേയത്വം വഹിക്കുന്നത് കേരളമാണ്. അപ്പോൾ നമുക്ക് തോറ്റുകൊടുക്കാൻ സാധിക്കില്ല. അതിന് ശക്തമായ ഒരു നേതൃത്വം ആവശ്യമായി. അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തമിഴ്നാട്ടുകാരൻ കേരളത്തിന്റെ ക്യാപ്റ്റൻ സ്ഥാനം അലങ്കരിച്ചു. തുടർന്നുള്ള മത്സരങ്ങളിൽ കേരളത്തിന്റെ മിന്നും പ്രകടനങ്ങൾ കേരളക്കരയ്ക്ക് സമ്മാനിച്ച് അവരെ വിജയത്തിലേക്ക് നയിച്ചു. ആ വിജയത്തിൽ ജെറോമിന്റെ പങ്ക് എത്ര വിലപ്പെട്ടതാണ് എന്നതിൽ സംശയം പോലുമില്ലായിരുന്നു. ആ മികച്ച ക്യാപ്റ്റൻസിയാണ് ജെറോമിനെ കാലിക്കറ്റ് ഹീറോസിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വഴിതെളിച്ചത്. തനിക്ക് ലഭിച്ച അംഗീകാരങ്ങളിൽ അഹങ്കരിക്കാതെ ജെറോം ഉജ്ജ്വല പ്രകടനങ്ങൾ വോളിബോൾ പ്രേമികൾക്ക് സമ്മാനിച്ചു. ഒരു ഇന്റർവ്യൂവിനിടെ ജെറോമിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ത് എന്ന ചോദ്യത്തിന് ജെറോമിന്റെ മറുപടി തനിക്ക് ഇന്ത്യക്ക് ഒരു തവണയെങ്കിലും ഏഷ്യൻ കപ്പ് നേടിക്കൊടുക്കണം എന്നതായിരുന്നു. വിജയം എന്നത് യാദൃശ്ചികമല്ല. അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലുപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. വാക്കുകൾ എന്റേതല്ല, ദ ഗ്രേറ്റ് ഫുട്ബോളർ പെലയുടേതാണ്. അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ജെറോമിന്റെ സ്വപ്നങ്ങൾ ഒരു നാൾ പൂവണിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോഴേ ഗുഡ് ബൈ.